നമസ്കാരം, റാഫ്ടോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യൂറോപ്യൻ വമ്പന്മാരോട് ഏറ്റുമുട്ടാൻ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്ക് അധികമൊന്നും അവസരങ്ങൾ ലഭിക്കാറില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീലിനൊക്കെ അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം എപ്പോഴും ആരാധകർ ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത വരുന്നു. യൂറോപ്യൻ വമ്പന്മാരോട് ബ്രസീലും അർജൻറ്റീനയും അടക്കം ലാറ്റിൻ അമേരിക്കയിലെ എല്ലാ ടീമുകളും ഏറ്റുമുട്ടാൻ പോവുകയാണ്. 2024 മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിലായിരിക്കും അങ്ങനെയുള്ള സൗഹൃദ മത്സരങ്ങൾ നടക്കുക. എല്ലാ ടീമിനും രണ്ട് വീതം മത്സരങ്ങളായിരിക്കും ഈ ഒരു സമയത്തുണ്ടാവുക. യുവേഫയും കോൺമെബോളും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് സൗത്ത് അമേരിക്കൻ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ ആരാധകരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. യൂറോപ്പിലെ വമ്പൻ ടീമുകളോട് ഏറ്റുമുട്ടുക, അത് ടീമിന് കൂടുതൽ എക്സ്പീരിയൻസ് സമ്മാനിക്കുകയും ചെയ്യും. ഇപ്പം ഈ ഒരു ഫ്രണ്ട്ലി മത്സരത്തിൻ്റെ സ്ട്രക്ചർ പറയുന്നത് ഇങ്ങനെയാണ്. കോൺമെബോളിലെ ബിഗ് സിക്സ് ടീമുകൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സ്റ്റാൻഡിംഗ് അനുസരിച്ചായിരിക്കും അത് തീരുമാനിക്കുക. ആദ്യ 6 ടീമുകൾ, അതായത് ബ്രസീൽ, അർജൻറ്റീന, ഉറുഗ്വായ്, ഇക്വഡോർ, പെറു ആൻഡ് കൊളംബിയ, ഈ ടീമുകൾ യുവേഫ നേഷൻസ് ലീഗിൻ്റെ ലീഗ് എയിൽ കളിക്കുന്ന 16 ടീമുകളിൽ ഏതെങ്കിലും രണ്ട് ടീമുകളോടായിരിക്കും ഏറ്റുമുട്ടുക. ആ ടീമുകൾ എന്ന് പറയുന്നത് ക്രൊയേഷ്യ, ഡെൻമാർക്ക്, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഹംഗറി, ജർമ്മനി, നെതർലൻഡ്സ്, ബെൽജിയം, പോളണ്ട്, സ്കോട്ട്ലൻഡ്, ഇസ്രായേൽ, സെർബിയ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന ടീമുകളാണ്. ഈ ടീമുകളിൽ ഏതെങ്കിലും രണ്ട് ടീമുകളോടായിരിക്കും ബ്രസീലും അർജൻറ്റീനയും ഒക്കെ ഏറ്റുമുട്ടാൻ പോകുന്നത്. വ്യത്യസ്ത ടീമുകളോടായിരിക്കും ആ മത്സരങ്ങൾ വരുന്നത്. ബാക്കിയുള്ള 4 ടീമുകളുണ്ട് കോൺമെബോളിൽ, അതായത് ചിലി, പരാഗ്വേ, ബൊളീവിയ, വെനിസ്വേല. ഈ ടീമുകൾ പിന്നീട് ലീഗ് ബിയിലെ, നേഷൻസ് ലീഗിലെ ലീഗ് ബിയിലെ ടീമുകളോടായിരിക്കും ഏറ്റുമുട്ടുക എന്നും ഇപ്പോൾ കൃത്യമായിട്ട് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും മാർച്ച് 2024 മാർച്ചിൽ യൂറോപ്യൻ വമ്പന്മാരും ലാറ്റിൻ അമേരിക്കൻ ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.